എല്ലാവർക്കും നമസ്കാരം ഞാൻ അർജുൻ മോഹൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമുക്ക് ചൂണ്ടയിട്ട് കിട്ടിയ വാളയ അവനെ ക്ലീൻ ചെയ്ത് ചെറിയ രീതിയിൽ അവനെ അങ്ങോട്ട് നമ്മൾ പൊള്ളിക്കോ അല്ല ചുട്ടെടുക്കാൻ പോവാ ഒരു മസാലയൊക്കെ ഉണ്ടാക്കി അലുമിനിയം ഫോയിൽ പേപ്പറിനകത്ത് പൊതിഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് ഇവനെ അങ്ങ് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാം ആദ്യം ഇവനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതൊരു നല്ല പണിയാണ് ഇവനെ തേച്ച് മിനുക്ക് കുട്ടപ്രാക്കി എടുക്കാം നമുക്ക് തേച്ചെടുക്കാം ഇവിടെ നല്ല അരമുണ്ട് അര ഉള്ളിടത്ത് തേച്ച് തേച്ച് വെച്ച് ആ ഉളുമ്പ് കളയാം വാള നല്ല നന്നായിട്ട് ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ആദ്യം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂട ചതച്ചതാണ് എല്ലാം കൂട ചതച്ചു കുരുമുളക് പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ മീറ്റ് മസാല 1 ടീസ്പൂൺ ഉപ്പ് 1 ടീസ്പൂൺ ഇതല കസ്തൂരി മേത്തി നമ്മൾ പൊടിച്ചത് അതുകൂടി അങ്ങോട്ട് ഇടുകയാണ് ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് കുറച്ച് അകലം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ മീനിലോട്ട് തേച്ച് കൊടുക്കാം അലുമിനിയം ഫോയിൽ പേപ്പറിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം ഇങ്ങനെ എടുത്ത് വെക്കാം എന്നിട്ട് മിച്ചിരിക്കുന്ന മസാലയും കൂടെ നമുക്ക് അങ്ങ് തേച്ച് കൊടുക്കാം ഫോയിൽ പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ചേക്കുവാണ് ഇനി നമുക്ക് പിന്നെ കനലുണ്ടാക്കി അതിന് മേളിൽ ഗ്രില്ല് വെച്ചിട്ട് ചുട്ടെടുക്കാം അപ്പം നമ്മൾ കനൽ കത്തിക്കുകയാണ് കനൽ കത്തിച്ച് നമുക്ക് ഗ്രില്ലൊക്കെ വെച്ച് അവനെ ചുട്ടെടുക്കാം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇരുട്ടൊക്കെ വീണ് നമുക്ക് അങ്ങ് നോക്കിയാൽ കാണാം പക്ഷികളൊക്കെ പറന്ന് കൂട്ടി കയറാൻ പോവുകയാണ് നന്നായിട്ട് കത്തിയിട്ടുണ്ട് നമുക്ക് ഗ്രില്ല് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ മീനെ എടുത്ത് വെച്ച് അവനെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കുക്ക് ചെയ്ത് അവനവിടെ നിന്ന് നന്നായിട്ട് ചൂടടിച്ച് കുക്കാവട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം മീനൊക്കെ വെച്ചു അടിയിൽ നല്ല കനലുണ്ടാക്കെ കത്തി നന്നായിട്ട് കുക്കായി വരട്ടെ നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്യണം അത്ര നേരം വെയിറ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ മീൻ ഒന്ന് മറിച്ചിടാം
നമ്മുടെ മീൻ ഏകദേശം കുക്കായിട്ടുണ്ട്. അവനെ നമ്മൾ ഇനി അങ്ങോട്ട് എടുക്കാൻ പോവാം. എടുത്ത് അവനെ നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ മീൻ. പൊള്ളിച്ചെന്നോ ചുട്ടതെന്നോ ഗ്രില്ലെന്നോ എന്ത് വേണേലും പറയാല്ലേ, നമ്മുടെ ഫിഷ് കുക്കായിട്ടുണ്ട്. നമുക്കിനി അവനെ തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്. സൂപ്പർ കേട്ടോ, നല്ല കിടുക്ക മണം അടിക്കുന്നു. കുരുമുളകിൻ്റെ മണം കേട്ടോ, കുരുമുളകിൻ്റെ മണം അങ്ങോട്ട് ആ തുറന്നപ്പോഴേ വന്നെ സംഭവം. കേട്ടോ ആവി പറക്കുന്ന കണ്ടോ, സംഭവം കുക്കായിട്ടുണ്ട് കേട്ടോ. നമുക്കേ പിന്നെ ഇന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. നല്ല പൊട്ടുപോലെ വന്നിട്ടുള്ളൂ. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഗ്രില്ല് ചെയ്തു കേട്ടോ, ഗ്രില്ലിൻ്റെ മേളിൽ വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടാ സംഭവം, അടിപൊളിയാ കേട്ടോ. നല്ല എരിവുണ്ട് കേട്ടോ, അതുകൊണ്ട് അടിപൊളി. ഇത് നമ്മൾ കഴിക്കുവാണെങ്കിൽ ഇതുപോലെ വൈകുന്നേരം കൂട്ടുകാരെയൊക്കെ വിളിച്ച് കുക്ക് ചെയ്യണം, എന്നിട്ട് രണ്ട് ഗ്ലാസ് കള്ളും കുടിക്കുവാണെങ്കിൽ ഒടുക്കത്തെ ഫീലായിരിക്കും കേട്ടോ, പറയാതിരിക്കാൻ പറ്റുമല്ല. നമ്മൾ ആരായാലും കഴിച്ചു. ഓ അടിപൊളി അടിപൊളി, ചൂട് ചൂട് ഗൈസ്. നമ്മൾ ആ മസാല ഇതിനകത്ത് കൂടുതൽ ആ ബാക്കിയും മിച്ചമുള്ളത് തേച്ച് വെച്ചിട്ടില്ലായിരുന്നോ, അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിനകത്ത് എടുത്ത് നിൽക്കുന്നതെന്നാണെന്നറിയാം, ഒന്നാമത് കുരുമുളകിൻ്റെ ആ ടേസ്റ്റ്, പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചതച്ചില്ലേ അതിൻ്റെ ടേസ്റ്റ് കൂടെയൊക്കെ ആയിട്ടേ ഇത് ഈ മസാലയ്ക്ക് നല്ല മാരക ടേസ്റ്റ് ആട്ടോ. ഓ നമ്മുടെ നാടൻ മീനല്ലേ കിടുക്കായിട്ടുണ്ട്. ആ നല്ല ചൂടാ, മസാലയുണ്ടല്ലോ ഇതൊരു രക്ഷയില്ല കേട്ടോ, നല്ല സൂപ്പറാ. അയ്യോ കള്ളുപിടിക്കാൻ തോന്നേ. എന്നപ്പ എങ്ങനെയുണ്ടാ, എന്തപ്പ സൂപ്പറാണല്ലോ, സൂപ്പർ എന്ന് പറയുള്ളൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചാനലൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ തന്ന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അയ്യോ എൻ്റെ പൊന്നോ ഇത് അടിപൊളി കേട്ടോ.